ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ബീഫ് ക്ലീനിങ് ടിപ്സ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 kg ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, ബീഫിന് നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ല അഴുക്കും, അതായത് രക്തക്കറിയും എല്ലാം ഉണ്ടാവും. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ് ആ സ്മെല്ല് പോവാനും അതുപോലെ ഈ രക്തക്കറിയൊക്കെ പോവാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി ഇതേപോലെ ഞരണ്ടി എടുക്കുക. അപ്പോൾ അത്യാവശ്യം അതിലുള്ള രക്തക്കറയൊക്കെ കുറച്ച് പോവും. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതേപോലെ ആ കഷ്ണങ്ങളിൽ ഉണ്ടോ, നന്നായിട്ട് ബ്ലഡിൻ്റെ അംശമുണ്ട്. അപ്പോൾ അത് പോവാനായിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ചെയ്തെടുക്കണം. അതിനുശേഷം വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന വെള്ളം നമ്മളത് ചെടികൾക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് കളയാതെ. ഞാനിപ്പോൾ ബീഫ് ജസ്റ്റ് പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് ഈ വെള്ളം കണ്ടോ, ഇതിലൊക്കെ ധാരാളം രക്തക്കറി ഉണ്ട്, അഴുക്കും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ വെള്ളം നമ്മളെ വേസ്റ്റ് വെള്ളമാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്ക ആൾക്കാരും ഇത് കഴുകിയതിന് ശേഷം നേരെ കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കളയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടില് വേപ്പ് മരോ അല്ലാന്നുണ്ടെങ്കിൽ മുളകിന്റെ തൈയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ കായ്ക്കാനും അതുപോലെ തന്നെ വേപ്പ് മരത്തിന് ഇത് വളരെ നല്ലതാണ്. പെട്ടെന്ന് വളരാനും ഒക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കഴുകിയതിന് ശേഷം വെള്ളം ഇതിന്റെ കടക്കയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ നല്ലതാണ്. പിന്നീട് നമ്മളിത് വീണ്ടും ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ ബീഫിന്റെ ടിപ്സ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ ഒന്നും ഒഴിക്കാതെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ, നമുക്കത് വേപ്പ് മരത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടൈം ഞാനിത് ക്ലീൻ ചെയ്യുന്നത് വിനാഗിരി ഉപയോഗിച്ചിട്ടാണ്. വിനാഗിരിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ വെള്ളം ഒരിക്കലും ഇതിന്റെ എന്താ പറയുക, വേപ്പ് മരത്തിന്റെ ചോട്ടിലൊന്നും ഒഴിക്കാൻ പറ്റില്ല. വിനാഗിരി ഉപ്പൊന്നും നല്ലതല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തത്, ഒന്നും ഇടാതെ തന്നെ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിനാഗിരിയും ഉപ്പും ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഞരണ്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേക്കും ഇതിലെ രക്തക്കറ പൂർണ്ണമായും മാറിക്കിട്ടും. അതിനാദ്യം തന്നെ നമ്മൾ ഇതേപോലെ ഞരണ്ടി ഒന്ന് വെച്ചതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം കണ്ട ബീഫ് പോലെ ആയിരിക്കില്ല. ആദ്യം നമ്മൾ ബീഫ് മേടിച്ചപ്പോൾ തന്നെ ചുമന്നിരിക്കുകയായിരുന്നു ബീഫ് അല്ലേ. അപ്പൊ നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മളിതൊന്ന് കഴുകിയെടുത്താല് ബീഫ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊരു ചെറിയ വഴുവഴുപ്പും ഒരു സ്മെല്ലും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാനായിട്ട് ഈ വിനാഗിരിയും ഉപ്പും ചേർത്ത് കഴുകുന്നത് വളരെ നല്ലതാണ്. ഈ വെള്ളം ഞാൻ കളയാണ് ചെയ്യുന്നത്, വേറെ ഒഴിക്കുന്ന ഒന്നുമില്ല. അതായത് വേപ്പിനോ ഒന്നിനോ ഒഴിക്കുന്നില്ല, കാരണം അതിൽ വിനാഗിരി ഉപ്പും ഉണ്ടല്ലോ. കണ്ടോ, നമ്മുടെ ബീഫ് നോക്കൂ, അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു തവണയും കൂടി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കാണിച്ചിട്ട് കണ്ടോ, ഇപ്പൊ കണ്ടാലറിയാം വെള്ളത്തിന്റെ കളർ നോക്കൂ. നേരത്തെ നല്ല ചുമന്നിരിക്കുന്ന രക്തത്തിന്റെ. ഇനി ഞാൻ പിഴിഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് ബീഫ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ വഴുവഴുപ്പും രക്തക്കറയും ഒക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. അപ്പൊ എല്ലാവരും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. കണ്ടോ, ബീഫ് ഒന്ന് നോക്കൂ, നമ്മൾ ആദ്യം കണ്ട ബീഫ് ആണോ ഇതെന്ന്. എല്ലാ രക്തക്കറയും എല്ലാം പോയി ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. സ്മെല്ലും ഇപ്പോൾ വളരെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.